ഈ റദ്ദാക്കൽ നടപടിക്ക് തുടക്കം കുറിച്ചത് തൃണമൂൽ കോൺഗ്രസ് അംഗം മഹുവാ മൊയ്ത്രയിൽ നിന്നുമാണ്. ഇതിനുശേഷം പ്രതിപക്ഷ എംപിമാരെയെല്ലാം കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത ചരിത്രം കുറിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിലായിരുന്നു ഒറ്റ ദിവസത്തിനുള്ളിൽ 33 ലോക്സഭാ എംപിമാരെയും 45 എംപിമാരെയും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ തോതിലുള്ള റെക്കോർഡ് സസ്പെൻഷൻ നടപടിയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ശീതകാല സമ്മേളനത്തിനിടയിൽ 141 എംപിമാരെയാണ് പാർലമെന്റിൽ നിന്നും പുറത്താക്കിയത്. ഇന്ത്യൻ ഡെമോക്രസിയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം പ്രതിപക്ഷ അംഗങ്ങളെ ഒരു ഭരണകാലയളവിൽ ഒറ്റ ദിവസം കൊണ്ട് പുറത്താക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടങ്ങൾക്കും മറ്റും കൂപ്പുകുത്തി ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും എംപിമാരെ പുറത്താക്കുന്ന പ്രവൃത്തിയായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ പക്ഷത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ബി ജെ പിക്ക് അവർ കരുതിയതുപോലെയോ പ്രതീക്ഷിച്ചതുപോലെയോ ഉള്ള ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില സ്ഥാനങ്ങളിൽ പാർട്ടി അംഗങ്ങളെ തന്നെ നിയമിക്കുക അസാധ്യമായ ഒരു കാര്യമായിട്ട് വരും, പ്രത്യേകിച്ച് സ്പീക്കർ സ്ഥാനം. സഖ്യകക്ഷികളുടെ പിന്തുണയും സഹായവും ഭരണത്തിന് ആവശ്യമായതുകൊണ്ട് തന്നെ തങ്ങളുടെ താല്പര്യങ്ങളും ബി ജെ പിക്ക് പ്രൊട്ടക്ട് ചെയ്തേ മതിയാകുകയുള്ളൂ. എൻ ഡി എയിൽ ഇത്തവണ സുപ്രധാന റോളുകളിൽ എത്തിയിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയും നിതീഷ് കുമാറിൻ്റെ ജനതാദളുമാണ്. 16ഉം 19ഉം സീറ്റുകളുള്ള ടി ഡി പിയും ജെ ഡി യുവും സർക്കാരിൽ അധികാര സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ കെൽപ്പുള്ള നിലയിലാണ് ഇപ്പോഴുള്ളത്. നായിഡുവും നിതീഷ് കുമാറും കിങ് മേക്കർമാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സ്പീക്കർ സ്ഥാനം ടി ഡി പിയും ജെ ഡി യുവും എന്തായാലും അവർ ആവശ്യപ്പെടുമെന്നാണ്. ഈ ഒരു കാര്യം ടി ഡി പിയും ജെ ഡി യുവും ബി ജെ പിയോട് സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ടി ഡി പിയുടെ ജി എം സി ബാലയോഗിയായിരുന്നു സ്പീക്കർ പദവിയിൽ ഉണ്ടായിരുന്നത്. ഒരു കൂട്ടം സഖ്യ സർക്കാർ വരുന്നതുകൊണ്ട് തന്നെ സ്പീക്കർ പദവി ഏറ്റെടുക്കുന്നതിന് ഒരു നിർണായകമായ സ്ഥാനം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കൂറുമാറ്റ നിരോധന നിയമത്തിൽ സ്പീക്കറുടെ സാന്നിധ്യം വളരെയധികം നിർണായകമായ ഒരു ഘടകമാണ്. ഈ ഒരു കാര്യത്തിൽ സ്പീക്കർ എടുക്കുന്ന തീരുമാനമാണ് അവസാനത്തേത്. ഇതിൽ സുപ്രീം കോടതിക്ക് പോലും ഒരു ഇടപെടൽ നടത്തുവാനുള്ള ഒരു റോളുമില്ല. അതുകൊണ്ട് തന്നെ സ്പീക്കറാണ് ഇതിലെ മെയിൻ താരം. സഭയുടെ നായകനായതുകൊണ്ട് സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും സർക്കാരുകളുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുകയെന്നതാണ് സ്പീക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് 17ാം ലോക്സഭയിൽ നടന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ തെളിഞ്ഞതാണല്ലോ. വരും കാലത്ത് സഖ്യത്തിൽ പിളർപ്പ് സംഭവിച്ചാൽ അന്ന് തങ്ങൾക്കെതിരെയുള്ള ആയുധമായി സ്പീക്കർ മാറാതെ ഒപ്പം നിൽക്കണമെങ്കിൽ ആ പദവി തങ്ങളുടെ പക്കൽ ഭദ്രമായിട്ടിരിക്കണമെന്ന് നല്ലപോലെ അറിയാവുന്നവരാണ് നിതീഷ് കുമാറും നായിഡുവും. ഇന്ന് ന്യൂഡൽഹിയിൽ എൻ ഡി എയുടെ ഒരു യോഗം നടക്കുമ്പോൾ അത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ യോഗത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ രണ്ട് നേതാക്കളും ഉന്നയിക്കുമോ എന്ന കാര്യത്തിൽ സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. സാധാരണ നോക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകുന്നതായിരുന്നു ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു സൗന്ദര്യം. എന്നാൽ മുൻപത്തെ തവണ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്.